നമസ്കാരം ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും അന്വേഷണം പൂർത്തിയാക്കാൻ 3 ആഴ്ച കൂടി വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കെ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതി ജീവനക്കാരെയും യൂട്യൂബ് ചാനലിലൂടെ ദിലീപിന് അനുകൂലമായി സംസാരിച്ച മുൻ ജയിൽ DGP ആർ ശ്രീലേഖയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഹർജിയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡിജിറ്റൽ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുണ്ടെന്നതുൾപ്പെടെ പ്രോസിക്യൂഷൻ ഇന്ന് കോടതി അറിയിക്കും മെമ്മറി കാർഡിന്റെ ആദ്യ ക്ലോൺ പകർപ്പും ഫോറൻസിക് ഇമേജും കോടതിയിൽ ഹാജരാക്കും വെള്ളിയാഴ്ച കേസ് പരിഗണിക്കെ തിരുവനന്തപുരത്തെ ലാബിൽ നിന്ന് മുദ്രവെച്ച കവറിൽ ഇവ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ദിലീപ് ഉൾപ്പെടെയുള്ള 10 പേരുടെ ശബ്ദ സാമ്പിൾ ഒന്നാം പ്രതിയായ പൾസ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതെല്ലാം തുടരന്വേഷണ ഘട്ടത്തിൽ നിർണായകമാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും അതേസമയം തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകരുതെന്നാണ് ദിലീപിന്റെ ആവശ്യം മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സമയം അന്വേഷണ ഉദ്യോഗസ്ഥരോ പ്രതിഭാഗം അഭിഭാഷകരോ പ്രോസിക്യൂഷൻ അഭിഭാഷകരോ കോടതിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രതിഭാഗം അഭിഭാഷകരുടെയും CDR പരിശോധിച്ചതിലൂടെയാണ് ഇത് വ്യക്തമായത് നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഉപയോഗിച്ച അജ്ഞാത വിവോ ഫോണിന്റെ ഉടമയെന്ന് സംശയിക്കുന്നവരുടെ CDR കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു മെമ്മറി കാർഡ് അവസാനം തുറന്ന 2021 ജൂലൈ 19 കലൂരിലെ വിചാരണ കോടതിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നവരിലേക്കാണ് അന്വേഷണം നീളുന്നത് അതേസമയം ഒന്നാം പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് വാദമുയർന്നിരുന്നു എന്നാൽ അന്ന് പകൽ 2 വരെ അഭിഭാഷകൻ തൃപ്പുണിത്തുറയിലായിരുന്നുവെന്നും CDR റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരും പകൽ 1:15 വരെ ആലുവ പോലീസ് ക്ലബിലായിരുന്നു ഇക്കാര്യം ഇന്ന് ഹൈക്കോടതി അറിയിക്കും പോലീസ് ഈ സമയം ടവർ ലൊക്കേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് CDR ശേഖരിച്ചത് ഫോൺ വിളിച്ചത് വന്നാൽ മാത്രമേ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ കൈമാറിയിട്ടുണ്ടോ എന്നെല്ലാം കണ്ടെത്താനാകൂ വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കെ ഫോൺ ഉപയോഗിച്ചത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതി അറിയിക്കുക അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് വിചാരണ കോടതിയിൽ ഇരിക്കുമ്പോഴും ഫോണിൽ ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ ഗുരുതരമെന്ന് പ്രോസിക്യൂഷൻ സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമുണ്ടായെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് തുടരന്വേഷണം നീട്ടിച്ചോദിച്ചുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രോസിക്യൂഷൻ ആയുധമാക്കിയേക്കാം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഫോറൻസിക് പരിശോധനയിലാണ് മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഉപയോഗിച്ചെന്ന വിവരം പുറത്തുവന്നത് 2019 സെപ്റ്റംബറിൽ ദിലീപ് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അന്ന് അതിജീവിത കേസിൽ കക്ഷി ചേരുകയും ദൃശ്യങ്ങൾ കാണിക്കരുതെന്നും അത് തന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നും പറഞ്ഞിരുന്നു അന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പ്രതികളെയും മറ്റും ദൃശ്യം കാണിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു മെമ്മറി കാർഡിന്റെ ഉള്ളടക്കം പകർത്തപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ മൊബൈൽ ഫോൺ പ്രതിഭാഗം കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും